നമ്മൾ അള്ളാന്റെ സ്വന്തക്കാരൻ, നമ്മൾ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ശിക്ഷ വരുമ്പോൾ ഭയങ്കര അടിയാണ് വരിക. അതുകൊണ്ടാണ് സുനാമിനൊക്കെ ലക്ഷങ്ങൾ മരിച്ചത്. അമേരിക്കയിൽ വരുന്നുണ്ട് കത്രീനൊക്കെ, നല്ല ചുരുക്കുള്ള പേരാണ് കത്രീന. കൊടുങ്കാറ്റ് അവിടെ അടിക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ കൊടുങ്കാറ്റ് അടിച്ചാൽ മരിക്കുന്നത് ലക്ഷങ്ങളായിരിക്കും. എന്നാ കാഫറുകളുടെ രാജ്യത്തടിക്കുമ്പോൾ മരിക്കുന്നത് എത്രയാ? 7 പേർ. ശക്തമായ കൊടുങ്കാറ്റ് എത്ര പേര് മരിച്ചു? 2 ആൾക്ക് ആൾനാശം, 2-3 കാറ് മറിഞ്ഞു. എവിടെ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നാട്ടിൽ, ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ, മുസ്ലിം രാജ്യങ്ങളിൽ സുനാമി വന്നപ്പോ എത്ര മരിച്ചെന്നറിയോ? 10 ലക്ഷക്കണക്കിന് ആൾക്കാർ. അല്ലാമ ഇഖ്ബാൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ച ചില വാക്കുകളാണ് ശിഖ്വ എന്ന് പറഞ്ഞ കാവ്യകണ്ഠത്തിലുള്ളത്. ശിഖ്വ, ജവാബേ ശിഖ്വ, കുല്യാത്തെ ഇഖ്ബാലുക്കാണ്. എന്താ കുറച്ചൊരു ഞങ്ങളെ വല്ലാണ്ട് അടിക്കുന്നത്? ശത്രുക്കൾ അടിക്കുമ്പോൾ ഈ മെല്ലെ അടിക്കുന്നുള്ളൂ, ഞങ്ങളെ വല്ലാണ്ട് അടിക്കുന്നുണ്ടല്ലോ. അതാ നമ്മൾ ഈ ഗസയിലൊക്കെ കാണുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ശത്രുക്കളെ. ഫമഹീലിൽ കാഫിരീന അംഹിൽഹും റുവൈദ, അവരെ ഞാൻ കുറച്ചു കാലത്തേക്ക് ഇവിടെ വെക്കുന്നുണ്ട്. അവരെന്റെ അടുത്തേക്ക് വരാനുള്ളവരാ, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ എന്റെ ആളുകളാ. സ്വന്തക്കാരിങ്ങനെ ചെയ്യേ, സ്വന്തക്കാരെ നിങ്ങൾ തോന്നി വാസം ചെയ്ത് തന്നാൽ വിടൂല. അതാണ് പോലീസുകാരൻ പരിചയമുള്ള ആളാണെങ്കിൽ 4 അടി ഏറെ കിട്ടുമെന്ന് പറയുന്ന പോലെയാണത്. അങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഗുരുതരമാണ്. നമ്മളിത് ബോധമുള്ള ആളുകളാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരുടെ മനസ്സ് വേദനിപ്പിച്ച സംഭവത്തിൽ ബഹുമാനപ്പെട്ടവർ സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും മിസ്തഹിന് സഹായം ചെയ്യൂല. വിശുദ്ധ ഖുർആൻ ആയിത്തിറങ്ങിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يأت لأولي الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ولا يأت لأولي الفضل منكم والسعة, നിങ്ങളിൽ അള്ളാഹു സൗകര്യങ്ങളും സമ്പത്തും നൽകിയ ആളുകൾ സത്യം ചെയ്ത് പറയരുത്. സ്വന്തം ബന്ധുക്കളെ, മിസ്കീമാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത, ധർമ്മസമരം ചെയ്ത, ഹിജറ ചെയ്ത ആളുകൾക്ക് ഇനി ഞാൻ കൊടുക്കില്ലെന്ന് നിങ്ങൾ പറയല്ലേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വൽയഅഫൂ വൽയസ്ഫഹു, നിങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തൂടെ, എന്നേക്കുമായി പുറത്തു കൊടുത്തൂടെ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? തങ്ങളുടെ ആയത്തിറങ്ങിയപ്പോ ബലാ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ കൊതിക്കുന്നു. അല്ലാ, ഈ മിസ്തഹ് എന്റെ ബന്ധുവാണ്, പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് പറഞ്ഞു പോയതിന്റെ പേരിൽ ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞ ആ സത്യത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. സത്യം ചെയ്ത് പ്രയിക്കാൻ പ്രായശ്ചിത്തം വേണം, കഫാറത്ത് ചെയ്യണം. കഫാറത്ത് ചെയ്തിട്ട് മിസ്തഹിന് മുമ്പ് കൊടുത്ത പോലെ ഞാൻ തുടർന്നു കൊണ്ടിരിക്കും. എന്തേ കാരണം? ഞാനിത് ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. മിസ്തഹിന്റെ ചിരി കാണാനല്ല, മിസ്തഹിനെ സപ്പോർട്ട് ചെയ്യാനല്ല ഇതാ റബ്ബ് പഠിപ്പിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, എന്റെ എല്ലാ സൽക്രമങ്ങളും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. അല്ലാഹുവിന് വേണ്ടി ഞാൻ ചെയ്യാം, അല്ലാഹുവിന് വേണ്ടിയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതൊരുപാട് കാണുക. നമ്മൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അങ്ങനെയാണ്, നമ്മൾ സഹായം ചെയ്യുന്ന അങ്ങനെയാണ്, നമ്മുടെ നോമ്പും സക്കാത്തൊക്കെ അതിനാണ്. അല്ലാഹു കുലിയൊന്നും വേണ്ട, ലാഭമൊന്നും വിഷയമല്ല. അല്ലാഹുവിനെ രക്ഷപ്പെടണം. ജീവിതം എന്ന മഹാപ്രതിഭാസത്തിന്റെ ആശയം ഒരു ചെറിയ നക്ഷൻ, വളരെ ചെറിയ സംക്ഷിപ്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണിത്. ആ യാത്രയിൽ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. ഒരുപാട് റമദാനുകൾ, ഒരുപാട് റബീഉൽ അവ്വലുകൾ, ഒരുപാട് ബറാഅത്തിന്റെ രാവുകൾ, മുഹറം മാസത്തിന്റെ അഷുറയുടെയും തസ്വായുടെയും ദിനരാത്രങ്ങളെ പരിചയപ്പെട്ടു. അതിൽ ഹജ്ജിന്റെ ദിവസങ്ങളെ പരിചയപ്പെട്ടു. അതിൽ റജബും ഷഅബാനും ദുൽഹിജ്ജയും കടന്നുപോയി. ആ യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാം സന്ദർശിച്ചു. അതിൽ മക്കയുണ്ട്, സ്വർഗലോകത്ത് നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്തയച്ച പരിശുദ്ധമായ ഹജറുൽ അസ്വദുണ്ട്. ആ പരിചയപ്പെട്ടു പോകുന്ന യാത്രയിൽ
നാം എത്തിപ്പെട്ട പരിശുദ്ധങ്ങളായ സ്ഥലങ്ങളുണ്ട്. വിശുദ്ധ മദീനയുണ്ട്, മസ്ജിദുൽ അഖ്സയുണ്ട്, അവിടെ മിനായും മുസ്ദലിഫയും അറഫയും ഉണ്ട്. അവിടെ ഈ സ്ഥലങ്ങളും മുഹൂർത്തങ്ങളും എല്ലാം യാത്ര പറഞ്ഞു പോവാണ്. നാമും യാത്ര പറഞ്ഞു പോകുന്നവരാണ്. ശുദ്ധ റമദാൻ അതിന്റെ അവസാനത്തേക്ക് എത്തി നിൽക്കുകയാണ്. അതാക്കും ഷഹ്റു റമദാൻ, ഷഹ്റുൽ ബറക, നിങ്ങൾക്ക് ബറക്കത്ത് അള്ളാഹു നൽകുന്ന ഒരു മാസം വന്നെത്തി എന്ന് ഷഅബാനിന്റെ അവസാനത്തിൽ പ്രഭാഷണം ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ലഭ്യമായത്, ആ ലഭ്യമായതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നു കാണുമ്പോഴാണ് ബറക്കത്ത് എന്ന് പറയാം. 100 രൂപയെ കയ്യിലുള്ളൂ, പക്ഷെ 1000 രൂപക്ക് നടക്കേണ്ട സംഗതി ഈ 100 രൂപ കൊണ്ട് നടന്നിട്ടുണ്ട്. അത് ബറക്കത്താണ്. 4 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി, ഒരു 8-10 പേർ വന്ന് ഭക്ഷണം കഴിച്ചുപോയി, അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ്. അൽഹംദുലില്ലാഹ്, ഈ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. ഒരൽപ്പം അതിൽ ഒരുപാട് നന്മകൾ. ഫീഹി ലൈല ഖൈറുൻ മിൻ അൽഫി ശഹ്രിൻ, ആ മാസത്തിൽ അള്ളാഹു ഒരു രാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒരൊറ്റ രാത്രി, രാത്രി എന്ന് പറഞ്ഞാൽ ഫ്യൂ അവേഴ്സ്, 8-10 മണിക്കൂർ. യഖൈറുൻ മിൻ അൽഫി ശഹ്രിൻ, 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാവ് നിങ്ങൾക്ക് അള്ളാഹു അതിൽ നൽകിയിരിക്കുന്നു. ഈ പ്രഭാഷണമൊക്കെ ചെയ്ത് റമദാനിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെയും രണ്ടാമത്തെയും 10 കഴിഞ്ഞു. 3-ാമത്തെ 10 അവസാനിക്കാൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി നിൽക്കുന്നത്. ഈ പരിശുദ്ധ മാസം യാത്ര ചോദിച്ചു പോവുകയാണ്. മനുഷ്യനൊന്നാകെ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോകേണ്ടവരാണ്. ശരീരത്തിൽ നിന്ന് അള്ളാഹു ആത്മാവിനെ പിടിച്ചെടുക്കുകയും ആ ശരീരത്തിന് മരണം സംഭവിക്കുകയും ചെയ്താൽ മയ്യത്തിന്റെ കൂടെ ഖബർ വരെ അനുഗമിക്കുന്ന 3 പേരുണ്ട്. അതിൽ ഒരാൾ കൂടെ നിൽക്കുകയും ബാക്കി 2 പേർ മടങ്ങി വരികയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ബഅഹു അഹ്ലുഹു വമാലുഹു, ഇത്ബഅഹു അഹ്ലുഹു വമാലുഹു, ആ മയ്യത്തിന്റെ സമ്പാദ്യം മയ്യത്തിന്റെ കൂടെയുണ്ട്. ആ മയ്യത്തിന്റെ കുടുംബം, ഭാര്യയും മക്കളും, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ കൂടെയുണ്ട്. വഅമലുഹു, കർമ്മങ്ങളും കൂടെയുണ്ട്. ഫയർജുഉ ഇസ്നാൻ വയബഖ വാഹിദ്, കർമ്മങ്ങളല്ലാതെ ബാക്കിയെല്ലാം തിരിച്ചു പോരും. ഭർത്താവിന്റെ കൂടെ മയ്യത്തായി, മയ്യത്തിന്റെ കൂടെ ഖബറിൽ കിടക്കാൻ ഒരു പെണ്ണും ഒരുങ്ങാറില്ല. മരിച്ച ഭാര്യയുടെ കൂടെ ഖബറിൽ ഒരു ഭർത്താവും ജീവനുള്ള ഒരു ഭർത്താവും പോയി കിടക്കാറില്ല. എല്ലാവരും തിരിച്ചു പോരും. വയബഖ വാഹിദ്, ഒന്നേ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത്. അമലുഹു, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മൾ സത്യം പറഞ്ഞത്, നമ്മൾ ആളുകളെ സഹായിച്ചത്, നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത്, നന്മ നമ്മൾ ചെയ്തത്, നന്മ പഠിപ്പിച്ചത്, സുന്നത്തുകൾ അനുസരിച്ച് ജീവിച്ചത്, ഈ കർമ്മങ്ങളെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, എൻ്റെ കൂടെ ആരാണ് ഇനി ബാക്കിയുള്ളത്. അസ്സലാമു അലൈക യാ ശഹ്റു റമദാൻ. പള്ളിയിലെ ഖതീബുമാർ മുഴുവനും ഇന്നലത്തെ ഖുതുബയിൽ അത് പറഞ്ഞു, റമദാൻ നിനക്ക് സലാം റമദാൻ. യാത്ര പറയാൻ ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല റമദാൻ. 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാവുമായി നീ ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റമദാൻ. അസ്സലാമു അലൈക യാ ശഹ്റുൽ ബറകത്തി വറിദ്വാൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തും പുണ്യവും ഒക്കെ എമ്പാടും തന്നിരുന്ന നിമിഷങ്ങൾ ഈ ഞങ്ങളോട് യാത്ര പറയാനല്ലേ. ഇനി കാണുമോ നമ്മൾ, ഇനി ഇവിടെ വെച്ച് കാണും. നിനക്ക് സലാം റമദാൻ, നിനക്ക് സലാം. അല്ലാഹുമ്മ തസല്ലംഹു മിന്ന വസല്ലിം റമദാന ലനാ വസല്ലിംഹു ലനാ സാലിമീന ഗാനിമീൻ. അല്ലാഹുവേ
ഈ റമദാൻ യാത്ര ചോദിക്കുമ്പോൾ അതിൻ്റെ സർവ്വ പുണ്യങ്ങളും നേടിയെടുത്തവരായി നീ ഞങ്ങളെ മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹു അങ്ങനാക്കി തരുമാറാകട്ടെ. അല്ലാതെ റമദാൻ കേവലം ഒരാഘോഷ പരിപാടിയല്ല. ടെക്സ്റ്റൈൽസുകാരൊക്കെ എഴുതി വെക്കുന്ന റമദാൻ പെരുന്നാൾ ആശംസകൾ. ഈ റമദാൻ എന്ന് പറഞ്ഞത് പെരുന്നാളാണെന്നൊക്കെ ആണെന്ന് വിചാരിക്കുക. ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ പല പെരുന്നാളുണ്ടാവും. റമദാൻ പെരുന്നാൾ ആശംസകൾ അങ്ങനെ അങ്ങനെ വായിച്ചു പോകുമെന്ന് പേടിയിട്ട് കോമിട്ടിട്ടില്ലെങ്കിലേ റമദാൻ സ്പേസ് കോമിട്ടിട്ട് റമദാനും പെരുന്നാളും ഒക്കെ ഇപ്പൊ തന്നെ ആശംസിക്കുകയാണ്. എന്താ ആശംസ? ഷോപ്പിങ്ങിന്റെ ആശംസയാണ് നമുക്ക് വേണ്ടത്. അല്ല, മഗ്ഫിറ പാപമോചനത്തിൻ്റെത്, പാപങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടുന്നതിൻ്റെത്, ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടണം, ശുദ്ധിയാവണം. ശ്വസിക്കാൻ ഓക്സിജനും കഴിക്കാൻ ഭക്ഷണവും ഒക്കെ സംവിധാനിച്ച അള്ളാഹുവിനോട് ആ പടച്ച തമ്പുരാൻ നമ്മെ തൃപ്തിപ്പെടുന്നൊരവസ്ഥ, അള്ളാഹു നമ്മെ സന്തോഷിക്കുന്നൊരവസ്ഥ. റളിയല്ലാഹു അൻഹും വറളു അൻഹു ذلك لمن خشي ربه. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹു അവർ അല്ലാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ذلك لمن خشي ربه ഈ സംതൃപ്തി അല്ലാഹു നൽകുന്നത് ലിമൻ ഖശിയ റബ്ബഹു തന്റെ രക്ഷിതാവിനെ ആരാണോ പേടിച്ചത് അവർക്കാണ്. പേടിക്കുന്നു പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുമ്പോൾ പേടിക്കണം, തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കണം, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴാണോ എപ്പോഴും ആർക്കാണോ ഉള്ളത് അവർക്കാണ് അള്ളാഹുവിന്റെ സംതൃപ്തി ലഭിക്കുന്നത്. അള്ളാഹു നൽകുന്ന ഈ സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പടച്ചവൻ എന്നിൽ സംതൃപ്തനാണ്. വിഷമങ്ങൾ വന്നാലും അള്ളാഹുവെ പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അള്ളാഹുവെ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ ഒരുക്കമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കാലിൽ നിന്ന് ചോര വന്നപ്പോൾ ദുആ ചെയ്ത പ്രാർത്ഥന അതാണ്. ത്വായിഫിൽ വിഷമിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് അതാണ്. ലക്കൽ ഉത്ബ ഹത്താ തർള്ളാ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ വേദനയൊക്കെ ഞാൻ സഹിച്ചോളാമേ. നീ എന്നോട് കുപിതനല്ലെങ്കിൽ, നിനക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളാം. നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഈ അള്ളാഹുവിന്റെ മർദാത്ത്, അള്ളാഹുവിന്റെ തൃപ്തി പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നോട് പൊരുത്തപ്പെട്ടിരിക്കണം. മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം. മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് കൊതിയുണ്ട്. അള്ളാഹുവിനെ കാണണമെന്ന് ആരൊക്കെയാണോ കൊതിക്കുന്നത് അഹബ്ബല്ലാഹു ലിഖാഅഹു അവരെ കാണാൻ അള്ളാഹു കൊതിക്കും. ആരാണോ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവിന് കൊതിയുണ്ട്. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹു അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാതാകാൻ കിടക്കുമ്പോ മരിക്കാൻ കിടക്കുമ്പോ എന്റെ സങ്കടമേ എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയോട് എന്തിന് പെണ്ണെ നീ കരയണം? ഭർത്താവ് പറഞ്ഞെടുക്കുക ഭാര്യയോട്, നീ എന്തിനായി കരയുന്നത്? നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത്. നാളെയാണ് ഞാൻ മരിച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദൻ വസഹബ, മുഹമ്മദ് നബിതങ്ങളെയും അവിടുത്തെ സ്വഹാബികളെയും കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത്. എന്തിനാ നീ കരയുന്നത്? എനിക്ക് കരയാൻ തോന്നുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു
من أحب لقاء الله يند ربنا كانا ننكي خذي يندن أغره كيوننا وره أبره كانا الله وين خذي يند إذا برنج فعيش رضي الله وإن برنج الله وين رسوله كلنا نكره الموت ഞങ്ങൾ കൊക്ക മരിക്കൽ വെറുപ്പാണല്ലോ നബിയേ, ഞങ്ങൾക്കൊക്കത് വെറുപ്പാണല്ലോ, ഞങ്ങൾക്കൊക്കത് വെറുപ്പാണല്ലോ നബിയേ. പിന്നെ എങ്ങനെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമല്ലല്ലോ. ആയിഷ ബീവി അത് സ്വാഭാവികമാണ്, മരണം എല്ലാവർക്കും വെറുപ്പുണ്ട്. പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാരെ അയച്ചു കൊടുക്കുകയും സ്വർഗത്തിന്റെ ഫോട്ടോ, സ്വർഗത്തിന്റെ പിക്ചർ, കാണാൻ പോകുന്ന അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ അള്ളാഹു മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കമാണ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അള്ളാഹു പറയുമെന്നാണ് ഈ ഹദീസിന്റെ സാരം എന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നിന്ന് വിട പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെൻസുകളൊക്കെ ഈ കാണുന്ന ലിമിറ്റുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മലക്കുകളെ കാണാൻ പറ്റുന്ന, മരിക്കിച്ച് കഴിഞ്ഞാൽ തന്നെ കാണും, മരണത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും. മരണത്തിന് മുമ്പ് കാണുന്ന ഏകദേശം മരണത്തോടടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻസുകൾ, നമ്മുടെ സെൻസറി ഫാക്കൽറ്റി, ഇതിൻ്റെയൊക്കെ ഡൈമെൻഷൻസ്, അതിൻ്റെയൊക്കെ പരിധികളൊക്കെ വർദ്ധിക്കുകയാണ്. പിന്നെ കാണാൻ പറ്റാത്തൊക്കെ കാണാൻ തുടങ്ങും. സ്വർഗം കണ്ടുകൊണ്ട് പോകുന്നവരുണ്ട്, നരകം കണ്ടു പോകുന്നവരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകളെ ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു പിടിച്ചു നിർത്തും. ഒരിക്കലും അനങ്ങാത്ത, അടിയുലയാത്ത വിശ്വാസം അള്ളാഹു നൽകുന്നു സത്യവിശ്വാസികൾക്ക്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ ബേജാറിലാണ് നമ്മുടെ ഒക്കെ ജീവിതം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഏതാനും ചില രോമങ്ങൾ നരച്ചു കണ്ടപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്ജല ഇലൈക ശൈബു യാ റസൂലുള്ളാഹ്, നബിയെ അങ്ങേക്ക് പെട്ടെന്ന് നര ബാധിച്ചുവല്ലോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അറബികൾക്ക് സ്വാഭാവികമായും നരബാധ തുടങ്ങുന്ന പ്രായം 70 വയസ്സ് മുതലാണ്. ഹബീബായ തങ്ങൾക്ക് മദീനയിലെത്തുമ്പോഴേക്കും നരച്ചിട്ടുണ്ട്. അജ്ജല ഇലൈഹി ശൈബ്, തങ്ങളെക്കാൾ പ്രായമുള്ള എല്ലാവരും ആർക്കും നരച്ചിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു, അജ്ജല ഇലൈക ശൈബ് യാ റസൂലുള്ളാഹ്, നബിയെ നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? തങ്ങൾ പറഞ്ഞ വാക്കെന്താ അറിയോ? ശയ്യബത്തനി ഹൂദുൻ വഅഖവാതുഹ. സൂറത്ത് ഹൂദും ഹൂദ് സൂറത്തും അതിന്റെ പരിസരത്തുള്ള സൂറത്തുകളും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെ നര വരാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തിന്റെ ആശയങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹ. സൂറത്ത് ഹൂദിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള സൂറകളിൽ നിന്നും അങ്ങയെ നരബാധിപ്പിക്കാൻ മാത്രം വിഷമിപ്പിച്ച വാക്കുകൾ എന്താണ് നബിയെ? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്, നബിയെ നിങ്ങളോട് എങ്ങനെയാണോ നേരെ നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ നേരെ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് എങ്ങനെയാണോ നേർവഴിയിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞത് ലവലേശം വഴിതെറ്റാതെ നിങ്ങൾ നേർവഴിയിൽ നിൽക്കണം എന്ന അള്ളാഹുവിന്റെ വചനം ഉൾക്കൊള്ളപ്പോൾ, അതിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് പേടി വന്നതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഞാൻ എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ നേർവഴിക്ക് ജീവിക്കണം കേട്ടോ. നമ്മളിതൊക്കെ അങ്ങ് ഓതിപ്പോകുന്നുണ്ട് വളരെ കൂളായിട്ട്, നമുക്കൊരു പേടിയും തോന്നിയിട്ടില്ല, നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം കേട്ടോ, പറഞ്ഞ പോലെ ജീവിക്കണം, അതാ വാക്കിന്റെ അർത്ഥം. അതെനിക്ക് സാധ്യമാകുമോ?
അത് അല്ലാഹു ഉദ്ദേശിച്ച പോലെ ഞാൻ ആയിട്ടുണ്ടോ ആര് ചിന്തിക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമല്ലേ പാപ സുരക്ഷിതരല്ലേ നബി നിബിതങ്ങൾക്ക് പാപങ്ങൾ ഇല്ലല്ലോ പാപങ്ങളിൽ പ്രൊട്ടക്ഷൻ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഐ സതറല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് പാപങ്ങൾക്കിടയിൽ മറവിച്ചിട്ടില്ലേ നബിയെ അങ്ങനത്തെ നബിയല്ലേ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് പക്ഷെ ഹബീബിന് പേടിയാണ് നമ്മൾ എന്തൊരു ധൈര്യത്തിലാണെന്നറിയോ സുഹാബത്തിന് ധൈര്യം കിട്ടിയിട്ടില്ല സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും സുഹാബികൾക്ക് ധൈര്യമായിട്ടില്ല ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു സാഹിബു സിദ്ദി റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യതകൾ അറിഞ്ഞിരുന്ന സുഹാബിയാണ് സീക്രട്ടുകൾ സെക്രട്ടറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ സീക്രട്ടുകൾ സൂക്ഷിക്കുന്ന ആള് കുറെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാണ് നമ്മൾ സെക്രട്ടറി എന്ന് പറയാം ഹബീബിന്റെ സെക്രട്ടറിയാണ് മഹാനായ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ കപട വിശ്വാസികളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് വിവരം കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വിവരം കൊടുത്തു മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമില്ല അവരുടെ ഉള്ളിൽ ഏകനായ അല്ലാഹുവാണ് ഈ ലോകത്തെ പടച്ചവൻ എന്ന വിശ്വാസമില്ല പക്ഷേ എന്തോ ചില ലാഭം കിട്ടാൻ വേണ്ടി നബിയോടുകൂടെ നിസ്കരിക്കാൻ വരും യുദ്ധത്തിന് ചിലപ്പോ പോകും എങ്ങാണ്ടും നാശം സംഭവിക്കുന്ന കണ്ടാൽ ഒരു പിന്തിരിഞ്ഞോടും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇവരുടെ പേര് വിവരം അല്ലാഹു അറിയിച്ചു കൊടുത്തു അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലിസ്റ്റ് 20 ആളുകളുടെ പേരുകൾ ഇവരൊക്കെ നബിയെ മുനാഫിക്കുകളാണ് കപട വിശ്വാസികളാണ് ആ പേര് വിവരം കിട്ടിയപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യമാണ് രഹസ്യമാണ് അതൊറ്റ വലിയ അത്ഭുതം എന്താ അറിയോ ഒരാൾ കപട വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടും നീ കാപട്ടിയുള്ള ആളല്ലേ എന്ന് അവരോട് മുഖത്ത് നോക്കി പറയൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് തമ്മിലുള്ള പ്രത്യേകത അവർക്ക് തോന്നുന്നു നബിന്റെ വലിയ ഫ്രണ്ടാണ് എല്ലാവർക്കും അങ്ങനെ തോന്നുക അതാണ് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി പറയുക പക്ഷെ തങ്ങൾക്കറിയാം ഇവർ കപട വിശ്വാസികളാണ് ഇവരുടെ ഉള്ളിൽ ഇതില്ല എന്ന് തങ്ങൾക്കറിയാം പക്ഷെ തങ്ങളത് മുഖത്ത് നോക്കി പറയൂല ആ വിവരം കൈമാറി ഇങ്ങനെ ഒരു ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടി എന്നറിഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു യാ ഹുദൈഫ 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 ആ പേര് എനിക്കൊന്ന് പറഞ്ഞു തരോ ഇല്ല ഞാൻ പറഞ്ഞുതരൂല ഹുദൈഫ നിങ്ങൾ ആ പേരുകൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇല്ല എന്നാൽ ഹുദൈഫ ഞാനെന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആരാ ചോദിച്ചത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഈ പറഞ്ഞ പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ ഹുദൈഫ ഇല്ല ഉമറേ നിങ്ങളുടെ പേരതിലില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അൽഹംദുലില്ലാ അച്ഛവനെ നീ എന്നെ കപട വിശ്വാസിയാക്കിയില്ലല്ലോ നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ തങ്ങൾക്ക് പേടിയാണ് നമ്മൾ ഹജ്ജ് ചെയ്ത് വരുമ്പോഴേക്കും മാഷാ അല്ലാഹ് സ്വർഗത്തേക്ക് പോകാൻ ടിക്കറ്റ് കൈ കിട്ടിയെന്ന വിചാരം നമ്മൾ ഉംറക്ക് പോയി വന്ന് റമദാൻ 27 പള്ളിയിൽ ഇരുന്നാൽ നമ്മളങ്ങ് ധൈര്യപ്പെട്ടു ഉമർ തങ്ങൾ ചോദിക്കും എന്റെ പേര് അതിലുണ്ടോ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൽ നാർ കപട വിശ്വാസികൾ ഹിപ്പോക്രൈറ്റ്സ് ആർ ഇൻ ദ ലോവസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഹെൽഫയർ ഏറ്റവും നരകത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള താഴെ തട്ടിലാണെന്നാണ് കപട വിശ്വാസികൾ ഏറ്റവും ചൂടുള്ള ഭാഗത്ത് ഞാൻ അതിലുണ്ടോ എന്ന് പേടിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരാടറുത്ത് മാംസം കറി വെച്ച നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് ഇതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ വാക്കുകൾ അല്ലാഹുവേ ഞാൻ ഒരു ആട്ടിൻ കുട്ടിയായി ജനിക്കുകയും എന്നെ ആളുകൾ അറുക്കുകയും മാംസമായി കഴിക്കപ്പെടുകയും ചെയ്ത് നാളെ പരലോകത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നിങ്ങൾ മണ്ണുകളായി മാറിക്കോളൂ എന്ന് പറയപ്പെടാൻ മാത്രം ഒരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ആര് യാ ഉമർ ഉമറേ ലൗ സലക്ത ഫജ്ജൻ
لسلك الشيطان فجا غير فجك يا عمر عمر نينغلو وديك إنغنا نادن ونال بيشاچ آوديك نادن وريكي إلا عمر نينغلا كندال بيشاچ بول وديك من نبرانج عمر الفاروق رضي الله عنه بيشاچ بول وريلا وديك حبيبين لمبيل قريشي غلاي ورباد فننغل ون نبيدنغل دبتغارو تماشا برج چريكو نسميت مهانا عمر الفاروق رضي الله عنه വീട്ടിലേക്ക് കയറി വന്നപ്പോ എല്ലാവരും ഓടി ഒളിച്ച നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മനുഷ്യരിലെയും ജിന്നുകളിലെയും ഷൈത്താൻമാർക്ക് ഉമറിനെ പേടിയാണല്ലോ എല്ലാവരും ഓടി ഒളിച്ചു അങ്ങനെ ഉമർ തങ്ങളാണ് ഞാൻ നാളെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നത് ربنا تقبل منا إنك أنت السميع العليم كعباليم فنذيرت غيم كعباليتين كاللغل بدتوك غيم جيدة دين سيشم الله وينان من بطرن اسماعيل نبيم جيدة بچئي كرمم نيان سويقر كني الله أردو عاجدو إبراهيم عليه السلام ربنا تقبل منا إنك أنت السميع العليم يلام كلكن بدرشوني يلام أريون بدرشوني نجعلنا من سند ودشنا أريون الله إي كرمم دي نجعلنا من سويقري كنامه رمضان كرني بوعم بو إي رمضان نجعلنا من سويقري كنامه ما عندنا دعاء جد اللهم لك صمت وعلى رزقك افطرت نيدا نبتشنا نغريتش نوب نيان مرتش ربي نيبرا نبولا نوب نوتي تندى برتشوانا ذهب اللمع وابتلت العروق وثبت الاجر ان شاء الله نيدا نبلم نيان نكوتش بول ان تندى اليك بلم رغي بول داهم ترد تندى الله ഒരു തുള്ളി വെള്ളത്തിന്റെ വില എത്രയാണെന്ന് നോമ്പുകാരൻ പഠിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ഈ സുന്നത്ത് മനസ്സിലാക്കി തരുന്നത് ഒരു തുള്ളി വെള്ളത്തിന്റെ അനുഗ്രഹം എത്രയാണെന്ന് ഒരു മുറുക്ക് വെള്ളം ഇറക്കുമ്പോൾ ദ്വാരക്കണം എന്ത് ദഹബല്ലമ എന്റെ ദാഹം പോയി ഉബ്തല്ലത്തിൽ ഉറൂഖ് ഞരമ്പുകളെല്ലാം നനഞ്ഞല്ലോ എവിടെ തൊണ്ടന്നെ മുഴുവൻ നനഞ്ഞിട്ടില്ല അപ്പോഴും ദുആ ചെയ്യുന്നത് എന്താ എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു എന്റെ തൊണ്ടയൊക്കെ നനഞ്ഞു ആശ്വാസമായി ഒരു തുള്ളി വെള്ളം എത്ര വെള്ളം നമ്മൾ വേസ്റ്റാക്കുന്നത് എത്ര വെള്ളം നമ്മൾ മലിനമാക്കുന്നത് ഒരു തുള്ളി വെള്ളം എത്തുമ്പോൾ ദുആ ചെയ്യണം എന്റെ തൊണ്ട നനഞ്ഞല്ലോ അല്ലാഹു അത് നീ ചെയ്ത അനുഗ്രഹമാണ് എന്റെ ഞരമ്പുകൾക്ക് നനവ് ലഭിച്ചല്ലോ ഉടച്ചവനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും നമ്മൾ അല്ലാഹുവേ ഈ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ നാളത്തെ നോമ്പ് നീയത്തൊക്കെ നമ്മൾ തലേന്ന് രാത്രി നീയത്തൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ നോറ്റ് നീ സ്വീകരിച്ചോ പഠിച്ചോനെ അത് നീ എന്നെ കബൂലാക്കിയിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ ആരാ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ നീ സ്വീകരിച്ചോ കഅബാലയം പണിതീർത്തിയപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത് നീ സ്വീകരിക്കണേ അല്ലാ നമ്മൾ പള്ളി പണി കഴിഞ്ഞാൽ വിചാരിക്കും പള്ളിയല്ലേ എന്തായാലും അല്ലാ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ അല്ലല്ല കഅബ ഉണ്ടാക്കിയപ്പോഴാണ് ചോദിച്ചത് പള്ളി പണി ചെയ്തിട്ടും അല്ലാ സ്വീകരിക്കാതിരിക്കാനൊക്കെ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും തബൂക്ക് യുദ്ധം നടക്കുമ്പോഴാണ് മസ്ജിദുൽ ദിറാർ ദിറാർ എന്ന് പറഞ്ഞ പള്ളി ഉണ്ടാക്കിയത് മുനാഫിക്കുകൾ പള്ളി തന്നെ ആയിരുന്നു തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് കേൾക്കുന്നത് മുനാഫിക്കൽ പുതിയ പള്ളി തുടങ്ങിയിട്ടുണ്ട് നാലാൾക്ക് വേണ്ടി ജുമാ ഏർപ്പാടൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നാലാൾക്ക് വേണ്ടി ജുമാത്തുള്ളി ഉണ്ടാക്കി സുബ്ഹാനല്ലാ അന്ന് മദീനയിൽ അങ്ങനെ സംഭവിച്ചു മസ്ജിദുൽ ദിറാർ എന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയോ ഉദ്ഘാടനത്തിന് നമ്മൾ തങ്ങന്മാരെ വിളിക്കൂലേ പണക്കട സയ്യിദന്മാരെ വരട്ടെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു ഉദ്ഘാടനത്തിന് ഉണ്ടാക്കിയതാരാ പച്ചക്കാരി മുനാഫിഖുകൾ ഉണ്ടാക്കിയ പള്ളിക്ക് ഉദ്ഘാടനത്തിന് നബിയെ വിളിച്ചു അള്ളാഹു ആയത്തിറക്കി പറ്റൂല നബിയെ ലാ തഖും ഫീഹി അബദാ لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين وقرد نبيه لا تقوم فيه أبدا ورِكَّلُمْ أَبْدَكُ وَيْنِسْكِرِ كَنَّا أَنْ وَرِكَّلُمْ مَا پَلِّي لَيْكَ كَيْرَرِدْ نَبِيَ إِذَا اللَّهُ سُيْغِرِكَاتَ پَلِّيَانَ മദീനയിലെ ആ പള്ളി കരിച്ചു കളയാൻ പറഞ്ഞു ഫിത്ര ഉണ്ടാക്കിയതായിരുന്നു പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ
والذين ചില ആളുകൾ തഖദു മസ്ജിദൻ ദിറാറൻ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ ഉണ്ടാക്കിയത് നിയ്യത്ത് എന്താ അതിനനുസരിച്ച് കൂലിയിട്ടുള്ളൂ അറബിന്റെ വയസ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നല്ല സ്വീകരിച്ചോളന്നില്ല അറബിക്ക് കൂലിയിട്ടും പക്ഷെ ഇവിടെ ഉണ്ടാക്കിയത് എന്തിനാന്ന് ആലോചിക്കണം ഏത് വിഷയം അങ്ങനെയാണ് ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ നിയ്യത്തിന്മേലെ കിടക്കുന്നത് പള്ളിന്റെ പെയിന്റും ചെറുക്കൊന്നുമല്ല വലുപ്പവും മിനാരത്തിന്റെ ഹൈറ്റോ ഇതൊന്നും വിഷയമല്ല അത് ഉണ്ടാക്കിയത് എന്തിനാണ് ലക്ഷ്യം എന്താ എന്തിനാ നമ്മൾ നോമ്പോറ്റത് അല്ലാഹു നോക്കുന്നത് എന്തിനു നമ്മളിത് ചെയ്തത് എന്തിനു നമ്മൾ ഉംറ ചെയ്തു എന്തിനു നമ്മൾ സത്യം പറഞ്ഞ് ജീവിക്കുന്നു എന്തിനു നമ്മൾ ആളുകളെ വഞ്ചിക്കാതെ ജീവിക്കുന്നു എന്താ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം നന്നായാൽ മാത്രമേ അല്ലാഹു കബൂലാക്കുന്നുള്ളൂ അത് മാത്രമോ കബൂലാക്കണേ എന്ന് ദുആ ചെയ്യണം റബ്ബനാ തഖബ്ബൽ മിന്നാ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് ഇനി അത് ദുആയിരിക്കേണ്ട സമയമാണ് പരിശുദ്ധ റമദാൻ യാത്ര പറഞ്ഞു പോവുകയാണ് ഞാനിനി വരുമോ എന്നറിയില്ല ഞാൻ വരുമ്പോൾ നിങ്ങളുണ്ടാകുമോ എന്നറിയില്ലെന്ന് റമദാൻ ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ പോവാണ് റബ്ബനാ അല്ലാഹുവേ തഖബ്ബൽ മിന്നാ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കിയപ്പോഴാണ് ദുആ ഇരുന്നത് എന്നതിൽ ഏറ്റവും വലിയ അത്ഭുതം പറഞ്ഞു അല്ലാഹു കൊണ്ടുവന്നത് ഇബ്രാഹിം നബിയെ ഫലസ്തീൻ എന്ന് മക്കയിലേക്ക് കുറെ മലകളുടെ ഇടയിൽ എവിടെയാണ് കഅബ എന്നറിയോ ഇല്ല കുറെ കാക്കകളെ പറഞ്ഞു ആ കാക്കകളെ കാണുമ്പോൾ നോക്കണം താഴേക്ക് അവിടെ ഉറുമ്പുണ്ടാകും അടയാളങ്ങൾ പറഞ്ഞെടുത്തു മേഘം ഇറക്കി കൊടുത്തു അതിൻ്റെയൊക്കെ പരിസരത്ത് തപ്പി നോക്കിയാൽ ഒരു ഫൗണ്ടേഷൻ കാണും അതിനടുത്തേക്ക് കഅബാലയത്തിന്റെ ചുമരുകൾ എന്ന് അത് അല്ലാഹുവിന്റെ മുഴുവൻ ഡിവൈൻ ഇൻസ്പിറേഷൻ അല്ലാഹു നൽകുന്ന ഡിവൈൻ റെവലേഷൻ അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് ചെയ്ത പള്ളിയാണ് എന്നിട്ടും ഇബ്രാഹിം നബി എന്താ പറഞ്ഞെന്നറിയോ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ തഖബ്ബൽ മിന്നാ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹു നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ റമദാൻ അല്ലാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ربنا تقبل منا انك انت السميع العليم എല്ലാ അറിവുന്ന പടച്ചവനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കേണമേ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ അല്ലാഹുനെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവരിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ അതാ വിഷയം സൂക്ഷ്മതയുള്ളവരിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ അല്ലാത്തതൊക്കെ നോമ്പോറ്റോ ആ നോറ്റോ സ്വീകരിച്ചു നിസ്കരിച്ചു ഇത് ഫയലിൽ സ്വീകരിക്കോ സ്വീകരിക്കാൻ പറ്റൂല നമുക്ക് പരിഗണിക്കാൻ പറ്റൂല പരിഗണക്കണക്ക് എടുക്കൂല സംഭവം നിസ്കരിച്ചോ നിസ്കരിച്ചു അല്ലാഹു ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു അവർത്തങ്ങൾ എത്രയോ ആളുകൾക്ക് മുസ്ലിമായിട്ട് ജീവിച്ച് പ്രായം ഒരുപാടെന്ന് തലമുടിയെല്ലാം നിരച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആകുമ്പോഴേക്കും വലം തുഖുബല്ലഹു സ്വലാ ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്തതുണ്ടാകാം ഒരുപാട് കാലം നിസ്കരിച്ചിട്ടുണ്ട് അല്ലാഹു സ്വീകരിച്ചത് ഒന്നുപോലും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലാഹുനെ ഭയപ്പെടുന്നവരിൽ നിന്നേ അല്ലാഹു അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുന്നുള്ളൂ സ്വീകാര്യത അല്ലാഹു അമലുകൾ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്തായ ഫളല ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഞാൻ ഇഖ്ലാസോടുകൂടെ പറയാണ് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ മതി ഇഖ്ലാസ് പഠിച്ചവനെ മാത്രമേ അറിയുള്ളൂ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനല്ല ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ അത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ മലക്കുകൾക്ക് എഴുതി വെക്കാൻ പറ്റാത്ത സംഗതിയാണ് ഇഖ്ലാസ് മലക്കുകൾക്ക് എഴുതി വെക്കാൻ കിട്ടൂല നമ്മൾ പത്രപ്പ് കൊടുത്തു ആ കൊടുത്തത് പത്രത്തിന് ഫോട്ടോ വരാനാണ് നമ്മുടെ മലബാർ വാസ്തിയിലോ ഉത്തരദേശത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഫോട്ടോ വരെ നമ്മളെ കൊടുക്കണത് അതിനെ കവറൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ ഒക്കെ ചെലവാക്കിയത് പൈസ കൊടുത്തുക സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് മലക്കൾ രേഖപ്പെടുത്തും ഒന്നാം മാസം 28-ന്റെ അന്ന് വൈകുന്നേര സമയം ഇത് അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ഫുലാൻ ഇബ്നു ഫുലാൻ നാളെ അല്ലാഹു എടുത്തിട്ട് ചോദിക്കുന്ന നീ ചെയ്തത് ഇതിനല്ലേ ആ അതവിടെ കഴിഞ്ഞു അവിടെ പ്രിന്റ് ചെയ്ത് വന്നു ആൾക്കാരൊക്കെ വായിച്ചു ഇനി ഇവിടെ ഒന്നുമില്ല എന്തുകൊണ്ട് മലക്കുകൾ അത് എഴുതി വെച്ചു എന്നാണ് മലക്കുകൾക്കറിയൂല മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് എന്താണ് അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ
അതുകൊണ്ടാണ് ഒരാളും എനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് പറയരുത് എന്ന് പറയാൻ കാരണം. പറയണ്ട, അവരുണ്ടായാൽ മതി, പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഞാൻ പറയണെന്ന് പറഞ്ഞാൽ മതി. അത് ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ എന്ന് പടച്ചവൻ അറിയും, പടച്ചവൻ അറിയിച്ചു കൊടുക്കുന്നവർക്ക് അറിയും. ക്ലെയിം ചെയ്യാൻ പാടില്ല, ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ടാണ്. നമുക്ക് ആർക്കറിയില്ല, ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല. പിശാചിന് പോലും വഴിതെറ്റിക്കാൻ കഴിയില്ലെന്ന് ഖുർആൻ പറഞ്ഞ ഇല്ലാ ഇബാദകൽ മുഖ്ലസീൻ, പടച്ചവനെ ഇഖ്ലാസ് നീയായിട്ട് നൽകിയ ആളുകൾക്കൊഴികെ മറ്റാരെയും എനിക്ക് വഴിപഴപ്പിക്കാൻ കഴിയില്ല. അവിടെ മുഖ്ല എന്നാണ്, മുഖ്ലി എന്നല്ല. മുഖ്ലിസുണ്ട്, മുഖ്ലിസീൻ ഉണ്ട്, മുഖ്ലസീൻ. ഇവിടെ മുഖ്ലസ്, മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത നമ്മളായിട്ടാണ് ചെയ്തു തുടങ്ങുകയാണ്, അങ്ങനത്തെ ആളുകൾ. ഉഷാറന്നെ മുഖ്ലസ്, അള്ളാഹു അവർക്ക് ആത്മാർത്ഥത ഇറക്കി കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ. അത് വലിയ ഭാഗ്യവാന്മാരാണ്, കർമ്മങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നവർ, അള്ളാഹുവിന് വേണ്ടി കർമ്മം ചെയ്തവർ, എന്റെ റബ്ബനക്ക് കൂലി തരണം എന്ന് ആഗ്രഹിച്ച് ചെയ്തവർ. ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നലി ഖറാബതൻ, എനിക്ക് ചില ബന്ധുക്കളുണ്ട് നബിയേ, അസ്ലുഹും വയഖ്തഊനി, ഞാൻ അവരോട് സ്നേഹബന്ധത്തിലാണ്, ഞാൻ അവരെ സ്നേഹത്തോടെയാണ് അവരോട് പെരുമാറുന്നത്, വയഖ്തഊനി, അവരെന്നോട് വിഷമുള്ളതേ പറയൂ, ഞാൻ അവരോട് അടുക്കണമെന്നാ നോക്കുന്നത്, അവരെന്നോട് അകലാനാ ശ്രമിക്കുന്നത് നബിയേ. നബിയെ, ഞാൻ അവർക്ക് നന്മയാണ് ചെയ്യുന്നത്, അവരെനിക്ക് തിന്മ. തൊട്ടടുത്ത അൽപക്കാരാവാം, മുമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ പത്തൽ ഇറച്ചൊക്കെ കൊണ്ടേ കൊടുക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് അവിടുത്തെ വേസ്റ്റൊക്കെ മുറ്റത്ത് കിടുന്നു. അതപ്പോ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു ഉദാഹരണം പറയാം, അങ്ങോട്ട് ചെയ്യുന്നത് നന്മയാണ്, ഇങ്ങോട്ട് ഉപദ്രവമാണ് നബിയെ. അഹ്ലുമു അലൈഹിം വയജ്ഹലൂന അലയ്യ, ഇതൊരു സ്വഹാബിയാണ് പറഞ്ഞതെന്നും ഹദീസിലുണ്ട്, ഒരാണാണ്. നബിയെ, ഞാൻ അവരോട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്, ക്ഷമയോടുകൂടെയാണ് പെരുമാറുന്നത്, അവരാണെങ്കിലോ വിവരക്കേട് എന്നോട് കാണിക്കുന്നുണ്ട് നബിയെ. ഞാൻ എന്ത് ചെയ്യണം? നമ്മളാണെങ്കി എന്താ ചെയ്യാം? ഈ പരാതി പോയി പറയാൻ നോക്കോ, ഉസ്താമാരോട് പോയി ചോദിക്കാൻ നോക്കോ. നമ്മൾ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസാലു, നിങ്ങൾ ചെയ്ത പോലെ തന്നെ തുടരുക, നിങ്ങൾ ചെയ്യുന്ന നന്മ തുടർന്നുകൊണ്ടേയിരിക്കുക. ലാ യസാലു ലക മിനല്ലാഹി മുഹീർ മാ ദുംത, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹുവിൽ നിന്ന് സഹായം നിങ്ങൾക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവർക്ക് വെണ്ണീർ തീറ്റിക്കുന്നതിന് തുല്യമാണത്, നിങ്ങൾ കൊടുക്കുന്ന നന്മ അവർക്ക് പരിപോഷണം കിട്ടുന്നില്ല. ഭക്ഷണത്തിന്റെ ഭാരം വെണ്ണീർ നിന്നുന്ന പോലെയാണ്. അതല്ല അവർക്ക് നരകം തീ കിട്ടാൻ മാത്രം ശിക്ഷയുള്ള അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിക്കോ. എന്തേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തിനാ? അള്ളാഹു നിന്ന് കൂലി കിട്ടാനാണ്. അല്ലാതെ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവരെ കാണുമ്പോൾ ചിരിക്കണം, ഏ അതിനല്ല. നമുക്ക് അവർ കുറച്ച് ഇഫ്താർ കിറ്റ് കൊണ്ടുപോയി കൊടുത്തു, പിന്നെ നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റിക്കണം, നോ 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 നോ, അതിനൊന്നും ചെയ്യണ്ടേ, ഒക്കെ വേസ്റ്റായി പോകും, പൈസ ഒക്കെ നഷ്ടപ്പെടും. നമ്മൾ ചെയ്യുന്നത് അള്ളാഹു നിന്ന് കൂലി കിട്ടാനാണ്. അവരിങ്ങോട്ട് പെരുമാറുന്നത് മോശമാണ്, എന്നിട്ടും റബ്ബേ ഞാൻ അവരോട് ചെയ്യുന്ന നന്മ നീ എനിക്ക് കൂലി തരാനാണ്. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നബിദങ്ങളുടെ പുന്നാര ഭാര്യയല്ലേ സിദ്ദീഖനവരുടെ പുന്നാര മോൾ, ആയിഷത്തു സിദ്ദീഖ, ആയിഷ ബിന്തു സിദ്ദീഖ് അസ്സിദ്ദീഖത്തു, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കപട വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ അപമാനപ്പെടുത്തുന്ന വാർത്തകൾ പറഞ്ഞു വരുത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് പുലർത്തുന്ന, സഹായം ചെയ്തിരുന്ന തന്റെ അമ്മായിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു എന്ന പാവമായ ഒരു സ്വഹാബി, ആ സ്വഹാബിക്ക് ജീവിക്കാനുള്ള വക കൊടുക്കുന്നതാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
عائشة بيبي رضي الله عنها يسمندچم صفوان بن معتل رضي الله عنه كورچم വേണ്ടാത്തത് പറയാൻ പാടില്ലാത്തത് കപട വിശ്വാസികൾ പറഞ്ഞു വരുത്തിയപ്പോൾ ആ വാക്കുകൾ ഏറ്റു പറഞ്ഞു പോയി ചില ആളുകൾ ഏറ്റു പറഞ്ഞു പോയി അതിൽ പെട്ടു പോയിട്ടുണ്ട് ഹംന ബിന്തു ജഹ്ഷ റളിയല്ലാഹു അൻഹ അതിൽ പെട്ടു പോയിട്ടുണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടു പോയിട്ടുണ്ട് ഈ സ്വഹാബി മഹാനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ അവർക്കൊക്കെ 80 വീതം അടി അടിക്കപ്പെട്ടുന്ന വ്യഭിചാര ആരോപണം ഒരാൾ തെളിവുകളില്ലാതെ പറഞ്ഞാൽ തെളിവ് എന്ന് പറഞ്ഞാൽ നാല് സാക്ഷികൾ പച്ചയിൽ കാണുന്ന രീതിയിൽ വിഷയം കാണാതെ വെറുതെ ആരോപണം ഉന്നയിച്ചാൽ ഇസ്ലാമിന്റെ കോടതി അവർക്ക് 80 അടി അടിക്കപ്പെടുന്നു 80 വീതം അടി ഖദഫിന്റെ ശിക്ഷയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ പൊന്നാരമോൾ എന്റെ ഹബീബിന്റെ ഭാര്യ എന്റെ കണ്ണിലുണ്ണിയായ റസൂലിന്റെ കുടുംബിനെ അതും എന്റെ മോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അരുതാത്തത് ആളുകൾ പറഞ്ഞപ്പോ ഏറ്റു പറഞ്ഞു പോയ മിസ്തഹിനെ ഇനി ഞാൻ ഭക്ഷണം കൊടുക്കൂല നമ്മളാണെങ്കിൽ അങ്ങനെ തീരുമാനിക്ക നമ്മുടെ സ്വന്തം മോള് നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ കഴിയുന്ന ആൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ് വെച്ച് പോകുന്ന ആള് നമ്മുടെ മോൾക്ക് ഒരു കല്യാണം വന്നപ്പോ അത് മുടക്കി പടച്ചോനെ ഇവനത് ചെയ്തല്ലോ റബ്ബേ സ്വന്തം പുരക്കാരത് ചെയ്തല്ലോ സ്വന്തം വീട്ടുകാരത് ചെയ്തല്ലോ ഭയങ്കര വിഷമുണ്ടാവും ഭയങ്കര വിഷമുണ്ടാവും ഈ സ്വന്തക്കാർ ചെയ്യുമ്പോഴും ഭയങ്കര വിഷമുണ്ടാവും ഈ വിഷമാണ് ഇപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയിലൊക്കെ കാണുന്നത്